കാറ്റിൻ്റെ മനസ്സുണ്ടായിരിക്കുക എന്നത് വലിയൊരു പുണ്യമാണെന്ന് തിരിച്ചറിയുന്നു എങ്ങനെയുള്ള കാറ്റിൻ്റെ മനസ്സെന്നാൽ അധികമാരെയും പൊള്ളിക്കാതെയും അധികമാരെയും തണുപ്പിക്കാതെയും എന്നാൽ ആരെയും തൻ്റെ സ്പർശത്തിൽ നിന്ന് ഒഴിവാക്കാതെയുമുള്ള നനുനവുള്ള ഒരു കാറ്റ് വിനായക് നിർമ്മലിൻ്റെ നനവുള്ള കാറ്റുകൾ എന്ന പുസ്തകമാണ് ഇന്ന് ബുക്ക് ഷെൽഫിലൂടെ നാം പരിചയപ്പെടുന്നത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് അനുഭവങ്ങളായും സംഘർഷങ്ങളായും സ്വപ്നങ്ങളായും യാഥാർത്ഥ്യങ്ങളായും ഒക്കെ കിടന്നു വരുന്ന കാറ്റ് എന്ന ബിംബത്തെ വെച്ചുകൊണ്ടാണ് ഈ പുസ്തകം അദ്ദേഹം മനോഹരമായി നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാറ്റു പറഞ്ഞ കഥകളെന്ന പേരിൽ ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം കുറിക്കുന്ന മനോഹരമായ ചില വരികളുണ്ട് കാറ്റ് പച്ചിലകളോട് പറയുന്നത് എന്താവും കണ്ടോളൂ ഇനിയും നീ സ്വപ്നങ്ങൾ കണ്ടോളൂ ഞാൻ നിൻ്റെ ഒപ്പമുണ്ട് നേർത്ത തലോടലായി തഴുകിയും പുണർന്നു പഴുത്തിലകളോട് പറയുന്നതോ ഇല്ല നിനക്കിനി സ്വപ്നങ്ങളുടെ പച്ചപ്പുകളില്ല അടുത്ത യാമത്തിൽ ഞാൻ വീശുമ്പോഴേക്കും നീ വീണു കഴിഞ്ഞിരിക്കും എൻ്റെ നേരിയ തലോടലിനെ പോലും പ്രതിരോധിക്കാൻ അപ്പോൾ നിനക്കാവില്ല കാറ്റിനോട് പിണങ്ങല്ലേ ഇത് കാറ്റിൻ്റെ നിയോഗം ചിലയിടത്ത് സാന്ത്വനവും മറ്റു ചിലയിടത്ത് ക്ഷോഭവും കാറ്റിന് സുഗന്ധമാണിഷ്ടമെന്ന് കവി എന്നിട്ടും കാറ്റിൽ നിറയുന്നത് എല്ലായ്പ്പോഴും സുഗന്ധമാവണമെന്നില്ല കത്തിക്കരിഞ്ഞതിൻ്റെ ചീഞ്ഞളിഞ്ഞതിൻ്റെ ഓർക്കാൻ ഇഷ്ടമില്ലാത്തവയുടെ അങ്ങനെ അങ്ങനെ നിളുന്നു പൂവാടിയിലേക്ക് ഒരു കാറ്റിൻ്റെ പ്രവേശം എങ്ങനെയായിരിക്കും പൂക്കളെയെല്ലാം കവർന്നെടുത്തുകൊണ്ട് എല്ലാ കാറ്റും ഒരുപോലെയാകുന്നില്ല മഴയ്ക്കൊപ്പം വരുന്ന കാറ്റുകൾ വെയിലിൻ്റെ തോളുരുമി വരുന്നവ അതെ ചിലതിന് വല്ലാത്ത തീവ്രതയാണ് ചുട്ടുപൊള്ളുന്ന തരത്തിലുള്ളത് മറ്റു ചിലതിന് വല്ലാത്ത ശൈത്യം അതുകൊണ്ടാണ് തുടക്കത്തിൽ വായിച്ചത് കാറ്റിൻ്റെ മനസ്സുണ്ടായിരിക്കുക വലിയൊരു പുണ്യമാണെന്ന് തിരിച്ചറിയുന്നു എങ്ങനെയുള്ള കാറ്റിൻ്റെ മനസ്സെന്നാൽ അധികമാരെയും പൊള്ളിക്കാതെയും അധികമാരെയും തണുപ്പിക്കാതെയും എന്നാൽ ആരെയും തൻ്റെ സ്പർശത്തിൽ നിന്ന് ഒഴിവാക്കാതെയുമുള്ള നനനവുള്ള ഒരു കാറ്റ് ജീവിതം ഇങ്ങനെ ഇങ്ങനെയായിരിക്കണമെന്നാണ് എഴുത്തുകാരൻ നമുക്ക് മുമ്പിൽ കുറിച്ചിടുന്നത് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ചോദ്യം അത് എങ്ങനെയാണ് എന്ന് വളരെ വ്യക്തമായും കൃത്യമായും വിനായക് നിർമ്മൽ തൻ്റെ അനുഭവങ്ങളുടെ ഓർമ്മപ്പെടുത്തലിലൂടെ ഓരോ സംഭവങ്ങളിലൂടെ അദ്ദേഹം നമുക്ക് മുമ്പിൽ വിവരിച്ചു തരികയാണ് അതാണ് നനവുള്ള കാറ്റുകൾ വിമലയാണ് ഈ പുസ്തകം നമുക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ഈ പുസ്തകം പുറത്തിറങ്ങിയത് തീർച്ചയായും ഇന്നും പ്രസക്തമാണ് ഇതിലെ ഓരോ വരികളും നമ്മോട് പറയുന്നത് എങ്ങനെ നമുക്ക് നല്ല കാറ്റാകാൻ സാധിക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ ഏതൊരു വായനക്കാരനെയും ഇത് നനയ്ക്കുന്നുണ്ട് എല്ലാ എഴുത്തുകാരും അമ്മയിൽ നിന്നാണ് തങ്ങളുടെ എഴുത്തുകൾ ആരംഭിക്കുന്നത് അമ്മയെക്കുറിച്ചുള്ള സന്ദേശത്തിലൂടെ അമ്മ വിചാരങ്ങളിലൂടെയൊക്കെ തങ്ങളുടെ എഴുത്തുകൾ തുടങ്ങും എന്നാൽ നനവുള്ള കാറ്റുകൾ എന്ന ഈ പുസ്തകത്തിൽ വിനായക് നിർമ്മൽ അപ്പൻ എന്ന ശീർഷകത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് അപ്പനെക്കുറിച്ചുള്ള നല്ല വിചാരങ്ങളിലൂടെ അമ്മ എന്ന പുഴയെ ധ്യാനിച്ച് ധ്യാനിച്ച് അപ്പൻ എന്ന കടലിലെത്താൻ വൈകിപ്പോയ കൈത്തോടാകുന്നു ഞാനെന്നാണ് ആദ്യ വരി അമ്മ എന്ന പുഴയെ ധ്യാനിച്ച് ധ്യാനിച്ച് അപ്പനെന്ന കടലിലെത്താൻ വൈകിപ്പോയ കൈത്തോടാണ് ഞാൻ തീർച്ചയായും ജീവിതത്തിൽ അല്പമെങ്കിലും മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തിത്വമാകണം അപ്പന്മാർ അമ്മയെന്ന പുഴയെ ധ്യാനിച്ച് ധ്യാനിച്ച് പലപ്പോഴും അപ്പനെ ധ്യാനിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ അപ്പനെ വീണ്ടെടുക്കാനുള്ള അച്ഛൻ വിചാരത്തെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അധ്യായം ഒടുവിൽ ഹൃദയം തുറന്ന് മറ്റൊന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ നന്ദിയുണ്ട് അകാലത്തിൽ ജന്മം തന്നതിനും അതുകൊണ്ട് തന്നെ പിറക്കാൻ അനുവദിച്ചതിനും എൻ്റെ ജന്മനിയോഗം എന്തായിരുന്നുവെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നു അത് അപ്പനെക്കുറിച്ച് ഇത്രയുമെങ്കിലും എഴുതുക എന്നതായിരുന്നു അപ്പന്മാരെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വെറുക്കുകയും സ്നേഹിക്കാൻ വൈകിപ്പോവുകയും ചെയ്ത എല്ലാ മക്കൾക്കു വേണ്ടിയും ഒത്തിരി സ്നേഹത്തോടെ അങ്ങനെയാണ് അപ്പനെന്ന ഈ കുറിപ്പ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ജീവിതത്തിൽ പിതാക്കന്മാരെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ സ്ഥാനം കൊടുക്കാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും കോണുകളിൽ അവരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വീണ്ടെടുക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ അധ്യായത്തിലുണ്ട് അമ്മയൊന്ന പുഴയെ ധ്യാനിച്ച് ധ്യാനിച്ച് അപ്പനെ നമ്മൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അപ്പനെ വീണ്ടെടുക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ അധ്യായം തരുമ്പോൾ നമുക്ക് ചിന്തിക്കാം ജീവിതത്തിൽ ഈ താരതർമ്മ്യമാണ് പലപ്പോഴും രണ്ട് തട്ടിലേക്ക് നമ്മുടെ മാതാപിതാക്കളെ നാം കൊണ്ടെത്തിക്കുന്നത് സ്നേഹത്തിൻ്റെ കുത്തൊഴുക്കിൽ പലപ്പോഴും അമ്മയുടെ സ്നേഹം നമുക്ക് തിരിച്ചറിയുമ്പോൾ പ്രകടിപ്പിക്കാനാവാത്തവണ്ണം അപ്പനും നമ്മുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുന്നുണ്ട് എന്ന് ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തിരിച്ചറിയണം അപ്പൻ എന്ന ആ വലിയ സമുദ്രത്തെ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ഇത്രമാത്രം ആഴത്തിൽ ചേർന്ന് നിൽക്കുന്ന അപ്പൻ എന്ന ആ വ്യക്തിയെ വീണ്ടുവരുന്നത് അയലത്തെ ചില കാര്യങ്ങളെക്കുറിച്ച് എന്ന അധ്യായമാണ് നമ്മുടെ നിരീക്ഷണങ്ങളും താരതമ്യപ്പെടുത്തലുകളും എപ്പോഴും അടുത്ത വീടുമായി ഇരിക്കുന്നത് അടുത്ത വീട്ടിലെ ഭർത്താവ് അടുത്ത വീട്ടിലെ ഭാര്യ അവിടുത്തെ മക്കൾ അമ്മായിയപ്പൻ അമ്മായിയമ്മ അപ്പൻ അമ്മ വീട് എന്നിങ്ങനെ അടുത്ത വീട്ടിലെ ടിവിയും ഫ്രിഡ്ജും ഇരിപ്പിടങ്ങളും വരെ നമ്മുടെ താരതർമ്യപ്പെടുത്തലുകൾക്ക് വിലയിരുത്തലുകൾക്കൊക്കെ വിധേയമാവുകയാണ് പല പക്ഷേ എപ്പോഴെങ്കിലും നമ്മുടെ വീട്ടിലെ അപ്പൻ നമ്മുടെ വീട്ടിലെ അമ്മ എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ വീട് സ്വന്തം ജീവിതത്തിലേക്ക് തുറന്നു നോക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ പറ്റുന്നുണ്ടോ എന്ന് എഴുത്തുകാരൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഓരോരുത്തരും സ്വന്തം ട്രാക്കിലൂടെയാണ് ഓടേണ്ടത് മറ്റേ ആളുടെ ട്രാക്കിലൂടെ നോക്കിക്കൊണ്ട് ഓടിയാൽ സ്വന്തം ട്രാക്ക് തെറ്റുമെന്ന് മാത്രമല്ല ഒരിടത്തും എത്തുകയുമില്ല തീർച്ചയായിട്ടും അയലത്തെ ചില കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധികളാണ് ഞാനും നിങ്ങളും അയലത്തെ ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം പക്ഷേ എൻ്റെ വീടിൻ്റെ ചില കാര്യങ്ങളുണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെ ആദ്യം തിരിച്ചറിയുമ്പോഴാണ് ജീവിതത്തിനും ബന്ധങ്ങൾക്കും കൂടുതൽ പവിത്രത ഉണ്ടാകുമെന്ന് എഴുത്തുകാരൻ പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെയാണ് അയലത്തെ ചില കാര്യങ്ങൾ അയലത്തെ ചില കാര്യങ്ങളെ മാറ്റി നിർത്തി നമ്മുടെ ചില കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം കേട്ടു ഒരു ചോദ്യമാണ് ഭാവിയിൽ നിനക്ക് ആരാകണം പല ഉത്തരങ്ങളായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നാം തിരിച്ചറിയും ആ സ്വപ്നങ്ങളും ആ ആഗ്രഹങ്ങളുമൊക്കെ സ്വപ്നങ്ങളായി തന്നെ നിലനിൽക്കുന്നുണ്ട് യാഥാർത്ഥ്യങ്ങൾ മറ്റു പലതുമാണ് കടന്നു വരുന്ന ഒരു അധ്യായത്തിൻ്റെ പേരാണ് ആഗ്രഹവും അനുഗ്രഹവും ആഗ്രഹം അനുഗ്രഹത്തിൽ നിന്നാണ് എന്നാണ് എഴുത്തുകാരൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആഗ്രഹങ്ങളിലെല്ലാം അനുഗ്രഹമുണ്ടായിരിക്കണം അനുഗ്രഹത്തിൻ്റെ ആശീർവാദങ്ങളാണ് ആഗ്രഹങ്ങളെ മറ്റ് മാലിന്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നത് എല്ലാ ആഗ്രഹങ്ങളും നിവർത്തിക്കപ്പെടണമെന്നില്ല നിവർത്തിക്കപ്പെടേണ്ടതുമില്ല എന്നാൽ ചില ആഗ്രഹങ്ങൾ സാധ്യതമാകണമെങ്കിൽ അതിൽ അനുഗ്രഹമെന്ന സമ്മാനം കൂടി വേണം തീർച്ചയായിട്ടും അത് ദൈവ സാന്നിധ്യത്തിൽ കുടികൊള്ളുന്ന ഒരു തലം തന്നെയാണ് ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ ഇവ രണ്ടും ഒന്നിച്ചു പോകുന്ന കാര്യങ്ങളാണ് നമുക്കെല്ലാം ആഗ്രഹങ്ങളുണ്ട് പക്ഷേ ആഗ്രഹങ്ങൾ നിവർത്തിക്കപ്പെടണമെങ്കിൽ സാധ്യതമാകണമെങ്കിൽ അനുഗ്രഹത്തിൻ്റെ പിൻബലം കൂടി നമ്മുടെ കൂടെ വേണം സംശയമെന്ത് അനുഗ്രഹങ്ങൾ സമ്മാനം തന്നെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില പ്രത്യേക ആളുകൾക്ക് സമ്മാനങ്ങളുടെ സ്ഥാനം അങ്ങനെയെല്ലാമാണ് കൊടുത്ത സമ്മാനങ്ങൾ ആരാണ് തിരികെ എടുക്കുന്നത് അതുപോലെ കൊടുത്ത അനുഗ്രഹങ്ങളൊന്നും തിരികെ എടുക്കപ്പെടുന്നുമില്ല അനുഗ്രഹമുണ്ടായിരിക്കണം നിനക്ക് നിൻ്റെ എല്ലാ നേട്ടങ്ങൾക്ക് പിന്നിലും എന്തിനേയും അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സും നിനക്കുണ്ടാവണം അപ്രതീക്ഷിതമായി നിനക്ക് നന്മ ചെയ്തു തന്ന ആളെപ്പോലും മനസ്സിലൊന്ന് അനുഗ്രഹിക്കാൻ നിനക്ക് കഴിയണം ആരെയൊക്കെയോ അനുഗ്രഹിക്കുമ്പോൾ നീയും അനുഗ്രഹിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാണ് എഴുത്തുകാരൻ അവസാന വരികളിൽ ചേർത്ത് വയ്ക്കുന്നത് എന്തുമാത്രം ആഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയായത് ഇതിലെല്ലാം അനുഗ്രഹം നിറഞ്ഞു നിന്നിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത് മറ്റുള്ളവർ ചെയ്തു തന്ന നന്മകൾക്ക് മറ്റുള്ളവർ ചെയ്തു തന്ന പുണ്യങ്ങൾക്ക് അവർക്ക് തിരിച്ചു കൊടുക്കുന്ന നന്മകളാണ് അവരെ അനുഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അത്തരത്തിൽ നോക്കുമ്പോൾ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ജീവിതത്തിൻ്റെ ബാല്യത്തിൽ ബാല്യം തൊട്ട് ഈ കാലം വരെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതെല്ലാം അനുഗ്രഹങ്ങളാണ് എന്ന് നാം തിരിച്ചറിയണം അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് കൂടുതൽ മൂല്യങ്ങൾ അപ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ നിറമുള്ളതായി മാറും എന്ന് എഴുത്തുകാരൻ ഓർമ്മിപ്പിക്കുന്നു ബാല്യകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ കുട്ടി എന്ന പേരിലാണ് കുട്ടിയായിരിക്കുന്ന അവസ്ഥ എന്നും മനോഹരമായിരുന്നു അതിനെന്നും സൗന്ദര്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ബാല്യം ഒരിക്കലും അവസാനിക്കരുതെന്നും ഒരിക്കൽ കൂടി അത് കടന്നു വരണേയെന്നും ചിലപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചു പോകുന്നത് ഓരോ കുട്ടിയും നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത് ഒരിക്കൽ ഞാനും കുട്ടിയായിരുന്നുവെന്നും കുട്ടിത്തത്തിലേക്ക് മടങ്ങേണ്ടത് ഒരാവശ്യമാണെന്നുമാണ് അതോടൊപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ മറ്റൊന്നുകൂടി നമ്മളെ ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട് കുട്ടികൾക്കും പ്രശ്നമുണ്ടെന്നും അവരെയും പരിഗണിക്കണമെന്നും നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നു കുട്ടികൾ പ്രശ്നമാണെന്നും കൂടി അത് നമ്മളോട് കൂട്ടി വായിക്കാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികസനത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അവൻ്റെ ബാല്യകാലമാണ് തീർച്ചയായിട്ടും മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാലഘട്ടം ഈ മാറുന്ന സാഹചര്യത്തിൽ എന്തുമാത്രം പരിഗണനകളാണ് അവർക്ക് കൊടുക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം തീർച്ചയായിട്ടും അവരുടെ പ്രശ്നങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ മാത്രമാണ് ബാല്യകാലത്തെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് അവരെ കൂടുതൽ സ്വപ്നം കാണാൻ പഠിപ്പിക്കാൻ പറ്റുന്നത് അപ്പോൾ മാത്രമാണ് തീർച്ചയായിട്ടും ആ ഒരു കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ തൻ്റെ അനുഭവങ്ങളിലൂടെ എഴുത്തുകാരൻ ഇവിടെ വരച്ചു വച്ചിട്ടുണ്ട് മനോഹരമായ വരികളിലൂടെ തൻ്റെ ബാല്യകാലം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു ഒ എൻ വി യുടെ ഒരു കവിതയുണ്ട് മരണത്തെക്കുറിച്ചാണ് എല്ലാം മറന്നൊന്നുറങ്ങിയ രാവുകൾ എന്നേക്കുമായി അസ്തമിച്ചു പോയി ഇനി നമ്മിലൊരാളിൻ്റെ നിദ്രയ്ക്ക് മറ്റേയാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിൽക്കാം ഇനി നീ ഉറങ്ങുക ഞാൻ ഉണർന്നിരിക്കാം ഇനി നമ്മിൽ ഒരാളിൻ്റെ നിദ്രയ്ക്ക് മറ്റേയാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിൽക്കാം ഇനി നീ ഉറങ്ങുക ഞാൻ ഉണർന്നിരിക്കാം ഉറക്കത്തെക്കുറിച്ചാണ് അഗാധമായ ഉറക്കം തീർച്ചയായും അത് മരണത്തെ തൊടാതെ തൊടുന്നുണ്ട് ഇന്നലെ വരെ അത് തീർത്തും സ്വാഭാവികമായിരുന്നു അതുകൊണ്ട് അതിനെ പ്രത്യേകതയോടുകൂടി കണ്ടിരുന്നുമില്ല അത് സ്വന്തം നിയന്ത്രണത്തിലാണെന്ന് അതായിരുന്നു നമ്മുടെ ധാരണ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ നടക്കാം ഇരിക്കാം അതുപോലെ ഉറങ്ങാം അതായിരുന്നു അഹങ്കാരം പക്ഷേ ഇന്ന് തിരിച്ചറിയുന്നു ഒന്നും സ്വന്തം നിയന്ത്രണത്തിലല്ല തീർച്ചയായിട്ടും അത് മരണത്തെക്കുറിച്ചാണ് തലക്കെട്ടുകൊണ്ട് ഒത്തിരി ആകർഷിച്ച ഒരു ഒരധ്യായമാണ് ക്ഷമയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന ക്ഷമയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന എന്ന് പറയുമ്പോൾ മുറിവ് ഉണങ്ങിയെന്നാണ് അർത്ഥം മുറിവ് ഉണങ്ങുന്നതിന് പിന്നിലും ചിലതൊക്കെ പ്രധാന ഘടകമാണ് മുറിവിൻ്റെ ആഴം അതുണ്ടാക്കിയ വ്യക്തി അത് ഏറ്റുവാങ്ങിയ വ്യക്തിയുടെ മാനസിക പ്രത്യേകതകൾ അതുകൊണ്ടാണ് നിനക്കെന്നോട് ക്ഷമിക്കാൻ എത്ര വർഷം വേണമെന്ന് ചോദിക്കേണ്ടി വരുന്നത് ക്ഷമിക്കാനുള്ളവരുടെ മുഖങ്ങൾ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകണം ഒരുപക്ഷെ അവരൊന്നും അത്ര വലിയ ദ്രോഹം ചെയ്തവരൊന്നും ആയിരിക്കില്ല എന്നിട്ടും ക്ഷമിക്കാൻ കഴിയുന്നില്ല ദൈവമേ എല്ലാവരോടും ക്ഷമിക്കാൻ എത്ര കാലം എനിക്ക് വേണ്ടി വരുമെന്ന് അറിഞ്ഞുകൂടാം നിനക്കേ അറിയൂ ക്ഷമിക്കാൻ പോലും നിൻ്റെ കൃപ വേണമെന്നും ഞാൻ അറിയുന്നു തീർച്ചയായിട്ടും അതങ്ങനെയാണ് മറ്റുള്ളവരോട് ക്ഷമ കൊടുക്കാനും മറ്റുള്ളവരുടെ ജീവിതത്തിലെ മുറിവുകൾ വെച്ചുകെട്ടാനും ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ക്ഷമിക്കുക എന്നാൽ മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്നാണ് അർത്ഥം ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും മറക്കാൻ കഴിയുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും ജീവിത ജീവിതമൂല്യങ്ങളെ ധാർമ്മിക മൂല്യങ്ങളെയൊക്കെ വളരെ അടിവരയിടുന്ന ഒരു അധ്യായമാണ് ക്ഷമയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന എന്നുള്ള ഈ അധ്യായം ജന്മദിനത്തെക്കുറിച്ച് മനോഹരമായ ഒരു കുറിപ്പുണ്ട് ജന്മദിനം എന്ന പേരിൽ ഓരോ ജന്മദിനവും ഓർമ്മിപ്പിക്കുന്നത് എന്താണ് ഞാൻ ഇനിയും ജീവിച്ചിരിക്കുന്നുവെന്ന് തന്നെയല്ലേ ജീവിച്ചിരിക്കുന്നുവെന്ന തിരിച്ചറിവ് എത്ര ആശ്വാസപ്രദമാണ് ആയുസ്സിൻ്റെ ഒടുങ്ങുന്ന തീരത്തേക്ക് ഒരു ചവിടുകൂടി മുമ്പോട്ട് വച്ചുവെന്നും അതുകൊണ്ട് തന്നെ നന്നായി ജീവിക്കാൻ ഞാൻ ഇനിയെങ്കിലും തീരുമാനമെടുക്കണമെന്നും നമ്മൾ ഓരോരുത്തരും ജന്മദിനത്തിലും ഓർത്തുവെക്കേണ്ടതുണ്ട് പക്ഷേ എത്ര പേർ അതിനെക്കുറിച്ച് ഓർക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരായുസ് കുറയുന്ന നിമിഷമാണ് ജന്മദിനം തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ദിവസങ്ങൾ ദിനങ്ങൾ നിമിഷങ്ങൾ കൂടുതൽ അനുഗ്രഹീതമാക്കാൻ നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്ത് പ്രവർത്തികളാണ് എന്ത് പ്രേരണകളാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഉണ്ടാകുന്നത് എന്ന് ഒന്ന് ചിന്തിക്കേണ്ട നിമിഷമാണ് ജന്മദിനത്തിൻ്റെ നിമിഷം ജീവിച്ചിരിക്കുന്നതിൻ്റെ നന്ദികളെ അയവിറക്കാൻ പലർക്കും കഴിയാതെ പോകുന്നുണ്ട് എന്നേക്കാൾ ജീവിതത്തെ സ്നേഹിച്ചിരുന്നവർ ജീവിക്കാൻ ആഗ്രഹിച്ചവർ ജീവിതത്തെ സ്വപ്നം കണ്ടിരുന്നവർ പ്രതിഭാശാലികൾ അവരൊക്കെ പാതി വഴിയിൽ വെച്ച് പിൻവാങ്ങിപ്പോയിരിക്കുന്നു എന്നിട്ടും ഞാൻ മാത്രം പിന്നെയും ജീവിച്ചു പോകുന്നു അല്ലെങ്കിൽ ഞാൻ മാത്രം ഇന്നും ജീവിച്ചിരിക്കുന്നു നന്ദിയുണ്ടാകണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പലപ്പോഴും ആയുസ്സിൻ്റെ ഈ സൗഭാഗ്യത്തെക്കുറിച്ച് ഓർത്ത് പലപ്പോഴും നന്ദിയില്ലാത്ത മനസ്സുകളായി മനുഷ്യർ മാറുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത എഴുത്തുകാരനിവിടെ കുറിച്ചിടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അനുഗ്രഹീതരായ പ്രതിഭാശാലികളായ നിരവധി വ്യക്തികൾ കടന്നുപോയ വഴികളിലൂടെ തന്നെയാണ് നമ്മളും കടന്നു പോകുന്നത് പക്ഷേ കാലം അവരെ തിരിച്ചു വിളിക്കുന്നുണ്ട് ഞാൻ ഇന്നും ജീവിക്കുകയാണ് അപ്പോൾ നന്ദി പറയാൻ നമ്മുടെ ജീവിതത്തിന് ഇനിയും കാരണങ്ങൾ കൂടുതലാണ് തീർച്ചയായും നന്ദിയുടെ ഒരു ജീവിതമാണ് ജന്മദിനങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കേണ്ടത് ഇനി ഞാൻ ജന്മദിനങ്ങളെ വിറയലോടെ സമീപിക്കുകയുള്ളൂ എനിക്കറിയാം ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ചില പദ്ധതികളുടെ ഭാഗമാണെന്ന് കവർന്നെടുത്തതെന്നും അകാലമെന്നും നാം കുറ്റപ്പെടുത്തുന്ന ചില മരണങ്ങളെല്ലാം ദൈവത്തിൻ്റെ പുസ്തകത്തിലെ തെറ്റിപ്പോകാത്ത ചില കണക്കുകളായിരിക്കുന്നുവെന്ന് നമുക്ക് ദൈവത്തോട് ഇത്തിരി കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ചില പരിഭവങ്ങളല്ലാതെ സ്ഥായിയായി നിൽക്കുന്ന വിദ്വേഷങ്ങളൊന്നും പാടില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായും നന്ദിയുടെ ദിവസങ്ങളാണ് നന്ദിയുടെ നിമിഷങ്ങളാണ് ജന്മദിനങ്ങൾ പവിത്രൻ തീക്കുനിയുടെ ഒരു കവിതയുണ്ട് നിൻ്റെ വീടിന് ഞാൻ കല്ലെറിഞ്ഞിട്ടില്ല ഒരിക്കൽ പോലും അവിടുത്തേക്ക് എത്തി നോക്കിയിട്ടില്ല നിൻ്റെ തൊടിയിലോ മുറ്റത്തോ വന്നെൻ്റെ കുട്ടികളൊന്നും നശിപ്പിച്ചിട്ടില്ല എന്നിട്ടും എൻ്റെ പ്രിയപ്പെട്ട അയൽക്കാരാ നമ്മുടെ വീടുകൾക്കിടയിൽ പരസ്പരം കാണാനാകാത്ത വിധം എന്തിനാണ് ഇങ്ങനെയൊരെണ്ണം നീ കെട്ടി ഉയർത്തുന്നത് ആശങ്കയാണ് ജീവിതത്തിൽ നാം തിരിച്ചു പിടിക്കേണ്ട ചില നന്മകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലും കവി പാടി വയ്ക്കുകയാണ് ഈ അധ്യായത്തിൻ്റെ ശീർഷകവും അങ്ങനെ തന്നെയാണ് തിരിച്ചു പിടിക്കേണ്ട നന്മകൾ പലപ്പോഴും ബന്ധങ്ങളിലുള്ള ഒരു അകൽച്ച നമ്മുടെ ജീവിതത്തെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട് അത് വ്യക്തിബന്ധങ്ങളായും അയൽപ്പക്ക ബന്ധങ്ങളായും രക്തബന്ധങ്ങളായുമൊക്കെ ഇവിടെ അയൽപ്പക്കത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് വളരെ വ്യത്യസ്തമായ ആശയമാണ് പക്ഷേ ഇന്നും ഇതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നുവെന്ന ഓർമ്മപ്പെടുത്തൽ ഈ വരികളിലുണ്ട് നമ്മുടെ അയൽവക്കങ്ങൾ എത്ര മാറിപ്പോയിരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഇന്ന് ഏതെങ്കിലും ഒരമ്മ തൻ്റെ അതിഥിയെ സൽക്കരിക്കാനായി അയൽക്കാരിയുടെ സഹായം തേടി അവളുടെ അടുക്കളയിലേക്ക് തൻ്റെ മകളെ പറഞ്ഞയക്കുമെന്ന് ഇത്തിരി പഞ്ചസാരയ്ക്കും കാപ്പിപ്പൊടിക്കുമായി തൻ്റെ കുഞ്ഞിനെ അയൽവക്കത്തേക്ക് ഓടിച്ചു വിടുമെന്ന് തന്നിലേക്ക് തന്നെ ചുരുങ്ങാനും മറ്റുള്ളവരുടെ സഹായം തേടുന്നതിൽ വ്യർത്ഥാഭിമാനികളായി നമ്മൾ ഓരോരുത്തരും മാറിയിരിക്കുന്നു ആർക്കും ഉപദ്രവത്തിനോ ഉപകാരത്തിനോ തയ്യാറാവാതെ നിർഗുണപര ബ്രഹ്മങ്ങളായി നമ്മൾ മാറിയിരിക്കുന്നു ഒന്നറിയാം നമ്മുടെ അയൽവക്കങ്ങൾ വളരെയധികം മാറിയിട്ടുള്ള ഈ സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് നമ്മൾ സ്വീകാര്യരാകണം എന്നുള്ള ഓർമ്മപ്പെടുത്തലുണ്ട് അദ്ദേഹം ഒരു സോറി പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് സോറി ഒരു തിരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ടെന്ന് ഞാൻ തീരെ പ്രതീക്ഷിക്കുന്നില്ല എന്ന ഓർമ്മപ്പെടുത്തൽ പവിത്രൻ തീകുനിയെ വീണ്ടും അടിവരയിട്ട് പറഞ്ഞാൽ എന്നിട്ടും എൻ്റെ പ്രിയപ്പെട്ട അയൽക്കാര നമ്മുടെ വീടുകൾക്കിടയിൽ പരസ്പരം കാണാനാകാത്ത വിധം എന്തിനാണ് ഇങ്ങനെ വരണം നീ കെട്ടി ഉയർത്തിയത് തീർച്ചയായും ബന്ധങ്ങൾക്കിടയിൽ എന്നോ മതിലുകൾ പൊങ്ങിയിരിക്കുന്നു പരസ്പരം കാണാനാവാത്ത വിധം പരസ്പരം സംസ് സംസാരിക്കാനാവാത്ത വിധം പരസ്പരം സ്നേഹിക്കാനാവാത്ത വിധം നമുക്കിടയിൽ മതിലുകൾ പൊങ്ങിയിരിക്കുന്നു തീർച്ചയായും ചിന്തിക്കേണ്ട വിഷയമാണ് ചിന്തിക്കേണ്ട ഓർമ്മപ്പെടുത്തലുകളുമാണ് അയൽപക്ക ബന്ധങ്ങളെ തിരിച്ചു പിടിക്കേണ്ട നന്മകളായി നമ്മുടെ ജീവിതത്തിലേക്ക് നാം സ്വീകരിക്കണമെന്ന് എഴുത്തുകാരൻ ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പുതിയ തലമുറകളിലും വളർത്തിയെടുക്കുമ്പോൾ മാത്രമാണ് ശേഷിപ്പുകൾ നന്മയുടെ ശേഷിപ്പുകൾ വരും തലമുറയ്ക്ക് നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നത് ബഷീർ പറയും അവസാനിക്കാത്ത പ്രാർത്ഥനയാണ് ജീവിതം ജീവിതത്തിൽ പ്രാർത്ഥനയുടെ സ്ഥാനം ഒത്തിരി വലുതാണ് പ്രാർത്ഥനയെക്കുറിച്ചുള്ള അധ്യായമാണ് അടുത്തത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഉത്തരം കിട്ടാത്തതെന്തേ എന്ന് തർക്കുത്തരം ഉന്നയിക്കരുത് പ്രാർത്ഥനയെക്കുറിച്ചാണ് എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരമുണ്ടാവുമെന്ന് ശാഠ്യം പിടിക്കരുത് ചില മൗനങ്ങൾ ചില നിഷേധങ്ങൾ അതുതന്നെയും ചില ഉത്തരങ്ങളാണ് അത് മനസ്സിലായി വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ വരുന്നതിനെക്കുറിച്ച് നമ്മൾ പരാതിപ്പെടില്ല തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശേഷം ചില മൗനങ്ങളുണ്ട് നമ്മെ വേദനിപ്പിക്കുന്ന ചില നിശബ്ദത അത് ദൈവത്തിൽ നിന്നാകുമ്പോൾ അല്പം ദുഃഖിതരായി നീരസത്തോടെ നമ്മുടെ ജീവിതം തിരിഞ്ഞു നിൽക്കാറുണ്ട് അല്ലെങ്കിൽ തിരിഞ്ഞു നിൽക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും തിരിച്ചറിയണം ചില മൗനങ്ങൾ ചില നിഷേധങ്ങൾ അത് തന്നെയും ചില ഉത്തരങ്ങളാണ് ചില നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ചിലത് വേണ്ട എന്നുള്ള ഓർമ്മപ്പെടുത്തലും അതുകൊണ്ട് തന്നെ ദൈവത്തിനു മുമ്പിൽ വാശി പിടിച്ചെന്നും അവകാശത്തോടെ ചോദിച്ചുവെന്നും മറുപടി കിട്ടാൻ നിശ്ചിത കാലപരിധി വച്ചുവെന്നും ഒക്കെ ചിലർ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല തീർച്ചയായും ഞാൻ അവരെ അവിശ്വസിക്കുകയല്ല ദൈവവും അവരും തമ്മിലുള്ള ബന്ധത്തെ ഓർത്ത് അത്ഭുതപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് ഞാൻ ഇനിയും എത്തിച്ചേർന്നിട്ടില്ലാത്ത പ്രാർത്ഥനാ ദൂരത്തിലാണ് കഴിയുന്നതെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുക അത്രയധികം സ്വാതന്ത്ര്യം അവർക്കിടയിൽ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അത്തരമൊരു നിർബന്ധവും വാശിപിടുത്തവും അയൽവീട്ടിലെ കുടുംബനാഥൻ്റെ പിന്നാലെ നടന്ന് ഒരു കുട്ടിയും കളിപ്പന്തിനു വേണ്ടി വാശി പിടിച്ച് കരയാറില്ലല്ലോ തീർച്ചയായും പ്രാർത്ഥനകൾ വളരേണ്ട ഒരു തലത്തെ എഴുത്തുകാരൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് തനിക്ക് എത്തിച്ചേരാൻ പറ്റാത്ത അല്ലെങ്കിൽ താൻ ഇതുവരെയും എത്തിയിട്ടില്ലാത്ത ഒരു പ്രാർത്ഥനാ അനുഭവം അത് വാശി പിടിച്ച് നടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ എളിമ കുഞ്ഞിൻ്റെ ലാളിത്യം അവൻ്റെ നിർമ്മലത അതൊക്കെ ജീവിതത്തിലേക്ക് പേറുമ്പോൾ മാത്രമാണ് പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെടാൻ നമുക്ക് സാധിക്കൂ എന്ന് എഴുത്തുകാരൻ പറഞ്ഞു വയ്ക്കുന്നത് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിഞ്ഞേക്കും നിനക്ക് നോവുമ്പോൾ എനിക്കും നോവുന്നുണ്ട് നിൻ്റെ സങ്കടങ്ങൾ എൻ്റേതാണ് നിൻ്റെ പുഞ്ചിരിയും അതിൻ്റെ നേർമ്മയും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എൻ്റെ മനസ്സിലും ശാന്തതയുടെ വെയിൽ പരക്കുന്നു കാരണം നിന്നെ ഞാൻ സ്നേഹിക്കുന്നു നീ എനിക്ക് പ്രിയപ്പെട്ടതാണ് മറ്റുള്ളവരെ നാം സ്നേഹിച്ചാൽ മറ്റുള്ളവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ അനുഭവത്തെ നമ്മ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തെ ഓർത്ത് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുകയാണ് എഴുത്തുകാരൻ വളരെ മനോഹരമായി പ്രാർത്ഥനയുടെ മറ്റൊരു തലം അവതരിപ്പിച്ചേക്കുന്നതാണ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിഞ്ഞേക്കും അതെങ്ങനെയാണെന്നാണ് നിനക്ക് നോവുമ്പോൾ എനിക്കും നോവുന്നുണ്ട് നിൻ്റെ സങ്കടങ്ങൾ എൻറ്റേതാണ് നിൻ്റെ പുഞ്ചിരിയും അതിൻ്റെ നേർമ്മയും കാണാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും മറ്റൊരു വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്നതല്ലേ പ്രാർത്ഥന അത് അപരനോടായാലും ദൈവത്തോടായാലും ആ ചേർന്നു നിൽപ്പിന് പറയുന്ന പേര് തന്നെയാണ് പ്രാർത്ഥന ഇനി മുതൽ നീ നിൻ്റെ പ്രാർത്ഥനകളെ പുതുക്കി പണിയണം നിൻ്റെ നേട്ടങ്ങൾക്കും നിൻ്റെ ആഗ്രഹങ്ങൾക്കും നിൻ്റെ സ്വപ്നങ്ങൾക്കും വേണ്ടി പ്രാർത്ഥനകളിൽ ഏകാന്തരാകാതെ മറ്റുള്ളവരുടെ മിഴിനീരിൻ്റെ ഉപ്പുകണങ്ങൾ ഉണ്ണാനും നീ പ്രാർത്ഥിച്ചു തുടങ്ങുക അതുതന്നെയാണ് മുമ്പ് വെച്ചത് മറ്റുള്ളവരുടെ കൂടെയിരിക്കാനും അവൻ്റെ ദുഃഖങ്ങൾ അനുഭവിക്കാനും അവൻ്റെ മിഴുനീരൊപ്പാനും നീ കൂടെയിരിക്കുക എന്നത് അവന് വേണ്ടി നീ കൊടുക്കുന്ന പ്രാർത്ഥനകളാണ് അത് ദൈവത്തോടു കൂടിയാകുമ്പോൾ കൂടുതൽ ദൃഢമാകുന്നുവെന്ന് എഴുത്തുകാരൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് സമയത്തെക്കുറിച്ചാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആകുലപ്പെടുന്നത് സമയത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും കടന്നുപോയ സമയമോർത്ത് വരാനുള്ള സമയമോർത്ത് ഒന്നും ചെയ്യാതെ പോയ സമയമോർത്ത് ചെയ്യാൻ കിടക്കുന്ന സമയമോർത്ത് ഇങ്ങനെ സമയത്തെക്കുറിച്ചുള്ള ആകുലതകൾ മനുഷ്യജീവിതത്തിൻ്റെ വലിയൊരു ഭാഗവും ഇങ്ങനെ സമയത്തെക്കുറിച്ചുള്ള ആകുലതകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് ഒട്ടൊരു നിരാശയോടും അത്യധികം ഭീതിയോടും കൂടിയാണ് സമയത്തെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നത് ഒരുവൻ്റെ ആയുസുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രതിഭാസവും സമയവുമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം സമയത്തെ വിശദീ വിശദമാക്കിയാൽ അത് ക്രിസ്തുവിനോട് ഒത്തിരി ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്തുവും സമയത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട് കാനായിലെ കല്യാണ വിരുന്ന് തന്നെ അതിന് ഉദാഹരണം എൻ്റെ സമയം ഇനിയും ആയിട്ടില്ലല്ലോ എന്നാണ് അവിടെ നിന്നും സന്ദേഹിക്കുന്നത് സ്വന്തം സമയത്തെക്കുറിച്ചുള്ള ആത്മബോധത്തിൽ നിന്ന് തന്നെയാണ് ഈ അടയാളപ്പെടുത്തൽ പിന്നീട് കുരിശുമരണത്തിൻ്റെ നേരത്ത് അവിടെ നിങ്ങനെയും തൻ്റെ സമയത്തെ കൃത്യപ്പെടുത്തുന്നുണ്ട് എല്ലാം പൂർത്തിയായെന്ന് എല്ലാം പൂർത്തിയായെന്നൊരാൾ പറയുന്നതിന് തനിക്ക് നിജപ്പെടുത്തിയ സമയത്തെ താൻ സ്വാർത്ഥകമാക്കിയെന്നാണ് അതിൻ്റെ അർത്ഥം അതായത് തൻ്റെ ജീവിതം കൊണ്ട് നിറവേറ്റാനായി ഒരാൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന സമയത്തോട് അയാൾ വിശ്വസ്തത കാണിച്ചു എന്ന് അർത്ഥം തീർച്ചയായിട്ടും ചോദ്യം ഇതാണ് ഒരാൾക്ക് നിറവേറ്റാനായി ദൈവം കൊടുത്തിരിക്കുന്ന സമയത്തോട് എനിക്കും നിനക്കും വിശ്വസ്തത പുലർത്താൻ സാധിച്ചോ പ്രിയ ചങ്ങാതി ചോദ്യം ഇതുതന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ആവർത്തിച്ച് ചോദിക്കണം ദൈവം തന്ന ഈ സമയത്ത് ദൈവം നൽകിയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ എന്തു തന്നെ ആയിക്കോട്ടെ ആ കാര്യങ്ങളോടൊക്കെ എനിക്കും നിങ്ങൾക്കും വിശ്വസ്തത പുലർത്താൻ പറ്റിയെങ്കിൽ സമയത്തെ നാം നല്ലതുപോലെ ഉപയോഗിച്ചു അപ്പോൾ പറയാൻ പറ്റും എല്ലാം പൂർത്തിയായി എന്ന് കുരിശിൽ ക്രിസ്തു പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമസ്തമായി അപഗ്രദിച്ചുകൊണ്ട് നമുക്കും പറയാൻ പറ്റും എല്ലാം പൂർത്തിയായി സമയത്തെ ഏറ്റവും ഉചിതമായി രേഖപ്പെടുത്തുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ സഭാപ്രസന്നതൻ്റെ പുസ്തകത്തിൽ നാം വായിക്കും എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരു അവസരമുണ്ട് ജനിക്കാൻ ഒരു കാലം മരിക്കാൻ ഒരു കാലം സമാധാനത്തിന് ഒരു കാലം ഒപ്പം സമയത്തിന് അനുയോജ്യമായി ജീവിക്കുക എന്നതും സമയത്തെ പ്രയോജനപ്പെടുത്തുക എന്നതും പ്രധാനപ്പെട്ടതാണ് തീർച്ചയായിട്ടും എല്ലാം പൂർത്തിയായി എന്ന് എനിക്ക് നിങ്ങൾക്കും പറയണമെങ്കിൽ സമയത്തോട് വിശ്വസ്തത പുലർത്തണം നനവുള്ള കാറ്റുകളെക്കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ നനമുള്ള കാറ്റുകൾ നമ്മെ ഏറെ ഈറങ്ങണിയിക്കുന്നുണ്ട് നല്ല ചിന്തകളിലൂടെ നല്ല അനുഭവങ്ങളിലൂടെ ഈ കുറിപ്പുകൾ ഇദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഒരു നന്ദി പ്രകടനത്തിലൂടെയാണ് ഈ അധ്യായം തന്നെ ആ ഒരു നന്ദിയുടെ പ്രകടനമാക്കി അദ്ദേഹം മാറ്റുകയാണ് അർഹിക്കുന്നതിൽ കൂടുതലായി നീ എൻ്റെ വീഞ്ഞുപാത്രങ്ങളിൽ നിറച്ച എല്ലാറ്റിനും നന്ദി ആരുടെയൊക്കെയോ സ്നേഹങ്ങളിൽ നീരാടുവാൻ അവസരം തന്നതിനും നന്ദി ഒപ്പം ഇനിയും അപ്രതീക്ഷിതമായി തരുന്നതിനെയും വരുന്നതിനെയും എല്ലാം ഇരു കൈകളും നീട്ടി ഏറ്റുവാങ്ങാനുള്ള കൃപയ്ക്കു വേണ്ടിയും പ്രാർത്ഥിക്കും ജീവിതത്തിലെ മോഹങ്ങളും ആശകളും സമർപ്പിക്കുകയും ചെയ്യും ഇതൊക്കെയാണ് എൻ്റെ ആശയ ഇതൊക്കെയാണ് ഞാൻ കിട്ടുന്നതെന്തോ അത് അർഹതപ്പെട്ടതാണോ എന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ എന്നെ സ്പർശിച്ച ഒരു സെൻറ്റൻസ് ആണ് കിട്ടുന്നതെന്തോ അത് അർഹതപ്പെട്ടതാണോ എന്ന് എനിക്കറിയില്ല ജീവിതത്തിൽ നമുക്ക് ലഭിക്കേണ്ട ഒരു വലിയ തിരിച്ചറിവ് തന്നെയാണ് അത് കിട്ടുന്നതെന്തോ അത് എനിക്ക് അർഹതപ്പെട്ടതാണോ എന്ന് എനിക്കറിയത്തില്ല അതൊരു സമ്മാനമായി ഞാൻ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ജീവിതം കൂടുതൽ സുന്ദരമാകുന്നത് കാറ്റ് കടന്നു പോകുന്ന വഴികളിൽ കാലം കാത്തു നിൽക്കുന്നുണ്ട് എങ്ങനെയാണ് കാറ്റ് വരികയെന്നും എങ്ങനെയാണ് കാറ്റ് പോവുകയെന്നും എന്താണ് കാറ്റ് കൊണ്ടുവരികയെന്നും നിശ്ചയമില്ലാതെ തീർച്ചയായിട്ടും കാലം അതിനുവേണ്ടി കാത്തിരിക്കും ഏതോ ഒരു കഥാപാത്രം ചെയ്തതുപോലെ കാറ്റിനു നേരെ കരം നീട്ടി കാറ്റിനെ കൈകളിൽ പിടിക്കാൻ എനിക്കിപ്പോൾ തോന്നുന്നു എടുത്തുകാൻ പറഞ്ഞു വയ്ക്കുകയാണ് കാറ്റിൻ്റെ മുഴക്കം എന്നിൽ നിറയുന്നു ഈ കാറ്റ് കാറ്റെന്താണാവോ എനിക്ക് തരുക ഈ കാറ്റ് എന്താണാവോ എന്നിൽ നിന്ന് എടുക്കുക ഇനി കാറ്റിൻ്റെ ചെപ്പ് കിലുങ്ങട്ടെ ഇനി എനിക്കും നിനക്കും മീതെ നനവിൻ്റെ കാറ്റ് വീശട്ടെ തീർച്ചയായിട്ടും അത് ദൈവാനുഗ്രഹത്തിൻ്റെ കാറ്റായി നമ്മുടെ ജീവിതങ്ങളിൽ മാറട്ടെ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാവുന്ന രണ്ട് ചോദ്യങ്ങളാണ് ഈ കാറ്റ് എന്താണാവോ എനിക്ക് തരിക ഇതിലെ അക്ഷരക്കൂട്ടുകൾ എനിക്ക് എന്താണ് സമ്മാനിച്ചത് ഈ കാറ്റ് എന്താണാവോ എന്നിൽ നിന്ന് എടുക്കുന്നത് തീർച്ചയായിട്ടും ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നമ്മുടെ ജീവിതത്തിലും കാറ്റിൻ്റെ ചെപ്പ് കിലുങ്ങട്ടെ നമുക്കും ഇതേയും നനവിൻ്റെ കാറ്റ് വീശട്ടെ